തമിഴ് ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പറച്ച് എല്ലാ തിയേറ്ററിലും കയറിയാണ് സാധനങ്ങൾ എടുത്തിട്ട് അതിട്ട് ഇട് അതുപോലെ നമ്മുടെ ഒരു സാധനം വരുമ്പോൾ എല്ലായിടത്തും ഇട് ഇട്ടിട്ട് മോശമാണെങ്കിൽ മാറ്റിക്കോ രണ്ട് ദിവസം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്ത് നോക്കൂ. കാരണം ആ ഒരു ഇനീഷ്യൽ നമുക്ക് കിട്ടട്ടെ, ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന അതേ ഇനീഷ്യൽ നമുക്കൊന്ന് കിട്ടാനായിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് തന്നെ. അപ്പോൾ ഞാൻ ഈ പടത്തിൽ ഒരുപാട് എൻ്റെ നാട്ടിൽ ഞാൻ കാല് പിടിച്ചിട്ടുള്ള മൂന്ന് ഷോ എനിക്ക് കിട്ടി, കാല് പിടിക്കേണ്ടി വന്നു മൂന്ന് ഷോ കളിക്കാനായിട്ട്, അതൊരു തമിഴ് പടത്തിന് വേണ്ടിയിട്ട്. അവർ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണാം എൻ്റെ നാട്ടിൽ എൻ്റെ തിയേറ്റർ ആരുടെ അടുത്ത് ഞാൻ കാല് പിടിക്കുക, ഒരു ഷോ ചോദിച്ചിട്ട് ഞാൻ ചെന്നത്. അണ്ട് അവർ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് ഇത് കൊള്ളാം എന്നുള്ള നമുക്ക് മൂന്ന് ഷോ ഇടാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഷോ ആക്കി. അതൊരു തമിഴ് പടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാല് പിടിച്ചത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതും നമ്മൾ ഈ ആ നാട്ടുകാരനായ ഒരു എത്ര കഷ്ടപ്പെട്ട് സിനിമ, അവർ പോലും തയ്യാറല്ല സിനിമ കാണിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് മാറണം തന്നെയാണ് കാരണം എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് എല്ലാവരും, കാരണം തിയേറ്ററുകാരായാലും എല്ലാവരും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. കാരണം തമിഴ് പടങ്ങൾ കളിക്കേണ്ട, അന്യഭാഷാ ചിത്രങ്ങൾ കളിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം അതെല്ലാം നമ്മൾ കാണണം, എല്ലാവരും കാണണം. പക്ഷേ നമ്മുടെ സിനിമകളൊരു ഇത്ര ഇപ്പോൾ ഈ ഒരു പെരുന്നാളിന് വേണ്ടി ഒരു സിനിമകൾ വരുന്നു, അത് നമ്മുടെ സിനിമയായിരിക്കണം അതിൻ്റെ ഫസ്റ്റ് വരേണ്ടത്. അല്ലാണ്ട് ബാക്കിയുള്ള സിനിമകൾക്കല്ല അവിടെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സെക്കൻഡും അല്ല തേർഡ് മൂന്നാം സ്ഥാനം എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെച്ചിട്ടാണ് അത് കേട്ടുന്നതാകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു വിഷമം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരും കുറ്റം പറയുന്നതോ ആരെ ഇൻസൾട്ട് ചെയ്യുന്നതോ അല്ല ഇത്. നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് മാറി ഇരുന്നിട്ട് ഒന്ന് ചിന്തിക്കുക, അങ്ങനെ പറഞ്ഞാൽ സത്യമുണ്ടോ ഇല്ലയോ ഒന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഈ മാസത്തിൽ ഓൺ അടയ്ക്കാൻ പറയാൻ ഞാൻ കുറച്ച് കിടന്ന് ഓടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ലാവിഷ്യം എന്ന് എനിക്കില്ല, കാരണം ഒരു പടം കഴിഞ്ഞ് അത് ഹിറ്റാവുന്നത് നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ശമ്പളവും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കൂടാതെ വേറെ അങ്ങനെ ഒരു ലെവലിലോട്ട് ഞാൻ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഈ മാസം തെളിയിച്ചു കഴിഞ്ഞു, കാരണം ലോൺ അടയ്ക്കാൻ പറ്റാണ്ടായത് ഈ മാസം തെളിയിച്ചു. പക്ഷേ അതിലേക്ക് എത്താനുള്ളൊരു ലോണുകളും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മെയിൻ ചെയ്യാൻ, സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടുള്ളൊരു ആ ഒരു ഇതാണ് നമ്മളെ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കാരണം സിനിമാക്കാർ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കാണുന്ന ഒരു ലക്ഷറി അതില്ല. കാരണം നമ്മളും സാധാരണ ഒരു ബാങ്ക് ജോലിക്കാരൻ എങ്ങനെയാണ്, അതേ അവസരം ഒരു ജോബ് തന്നെയാണ് ഇത്. ആ ജോബായിട്ടേ നമ്മൾ കണക്കാവുന്നത്, കാരണം വേറെ ജോബൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഈ ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, ഈ മാങ്ങയുള്ള മാവിനാണല്ലോ എറിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ അങ്ങനെ വേറെ കാര്യങ്ങളിൽ ഇടപെടാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനോ പോലും, ഒരു സിനിമ കഴിഞ്ഞാൽ ഞാൻ മിണ്ടാണ്ട് ഞാൻ മാറിയിരുന്ന് എൻ്റെ അടുത്ത് പടത്തിൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങനെ പോകും. അതുകൊണ്ട് വലിയ ശല്യം എനിക്കുണ്ടായിട്ടില്ല, കുഴപ്പമില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു സിനിമ ചെയ്യുന്നത്. കാരണം ഒരു സിനിമ നമുക്ക് ഉണ്ടായി വരാൻ ഒരു ഒന്നൊന്നര വർഷം എടുക്കുന്നുണ്ട്. ആ വർഷം കംപ്ലീറ്റ് നമ്മുടെ കുടുംബം പോകുന്നത് നമ്മൾക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ആ കുടുംബത്തിന്. അപ്പോൾ അതുകൊണ്ട് ഒരു കോടീശ്വരനോ ഒരു ലക്ഷാധിപതിയോ അല്ല ഞങ്ങൾ സിനിമാക്കാർ. അത് ഉണ്ടാക്കുന്നവരുണ്ടാവാം എല്ലാം ഉണ്ടാവാം, പക്ഷേ അവരിങ്ങനെ വാരിക്കൊണ്ട് എപ്പോഴും മറ്റേ കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്ന പോലെ ഇത് വാരി എടുക്കുന്ന ഒരാൾക്കാരല്ല സിനിമാക്കാർ. അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു അടുത്ത സിനിമയ്ക്കുള്ള കാലം വരെ ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്ക് കിട്ടുന്ന പൈസ ഒരു സേവിങ്സ് മാത്രമാണ്. ഇതാണ് ഈ ഒന്നേ വർഷം ജീവിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒന്നേ വർഷത്തേക്ക് അറ്റത്ത് എത്തുമ്പോഴേക്കും ഏകദേശം ഇത് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത പടം കഴിയുമ്പോൾ ആ പൈസ അടുത്ത വർഷത്തേക്കാണ് ഇതിങ്ങനെ റോൾ ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തന്ന് ഞങ്ങളെ എനർജിയിൽ വിജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കാനുള്ള മൈൻഡ് ഉണ്ടായാലും മാത്രമേ, അതായത് നമ്മൾ കാശിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളതല്ല, ഇപ്പോൾ കാശുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവിക്കാൻ നമ്മൾ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് നമ്മുടെ തലയും ബ്ലോക്ക് ആവും, നമ്മുടെ ചിന്തകളും മാറും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് തരിക. പടങ്ങൾ നല്ല പടങ്ങളാണ് വിജയിപ്പിക്കുക, ചീത്ത വിളിക്കാതെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക കുറച്ചെങ്കിലും നല്ലതാണെങ്കിൽ. കാരണം ഗംഭീര സിനിമ ചെയ്യാൻ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഞാനൊരു സാധാരണ ഡയറക്ടർ. അപ്പോൾ അത്യാവശ്യം ആ സിനിമയിൽ എന്തെങ്കിലും നന്മയോ നല്ലതോ ഉണ്ടെങ്കിൽ ആ സിനിമയോ ഒന്ന് ചീത്ത വിളിക്കാതെ വിജയിപ്പിക്കുക. വിജയിപ്പിച്ചാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് സിനിമ കിട്ടുള്ളൂ. എനിക്ക് അതിൽ എനിക്ക് ഓരോ സിനിമകൾ വരുന്നതോറും എനിക്കത് നന്നാക്കി വരാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്കൊരു മോശം ഒരു കാഴ്ച ഒരിക്കലും ഞാൻ തരില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ പ്രത്യേകം ഇപ്പോൾ സെൻസർ ഓഫീസർ വരെ എന്ന് പറഞ്ഞു, കാരണം ഒരു മോശം സാധനം നമുക്കില്ല ഇതിൽ. ഒരു പെർഫെക്റ്റ് ഏതൊരു ഫാമിലിക്കും വന്നിരുന്ന് കാണാവുന്ന സിനിമ ഞങ്ങളൊരു ഗ്രൂപ്പ് ചിന്തിക്കാറുള്ളൂ, അത് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് തരിക. അതല്ലാതെ ഞങ്ങളൊരു കോടി അവർ ലക്ഷങ്ങളായിരിക്കും കോടീശ്വരന്മാരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ മാറ്റി നിർത്തത് നിങ്ങളുടെ ഒരാൾ തന്നെയാണ്. നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, അതുപോലെ ഒരു ജോലിക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തത് ഇതിൻ്റെ 10,000 ഇരട്ടിയാണ് സീരിയലിലൊക്കെ വന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാൻ പറ്റില്ല, നമുക്ക് മിണ്ടാൻ പാടില്ല. അപ്പോൾ കട്ട് ചെയ്യണം, കാരണം മിണ്ടാവും. അപ്പം ചില സാധനങ്ങളുണ്ടാവും, അത് ചിലപ്പോൾ സീനിൽ വരുമ്പോൾ അത് വൃത്തികേടായിരിക്കില്ല, പക്ഷേ അത് നമ്മൾ പറഞ്ഞ് അതിൻ്റെ കണക്ഷൻ ഡയലോഗ് ഒക്കെ മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര്. ഇപ്പം ഞാനിതിൽ പ്രാവുകളെ ഒരു പ്രാവ് പറക്കുന്നൊരു ഷോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പ്രാവിനോട് പറക്കണമെന്ന് പറയാൻ പറ്റുമോ?
കാരണം പ്രാവ് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുപോയി. എനിക്ക് ആ പ്രാവിൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങളുടെ നാടും വീടും ഇത് ഓക്കെ ആണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. കാരണം പക്ഷേ ഈ പ്രാവശ്യം എനിക്കവർ ഞാൻ ന്യായമായിട്ട് തന്നെ അവർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദുബായിലാണ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് കാര്യം. പക്ഷേ അവർ ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. നമ്മൾ ഒരു മൃഗത്തിനെ ഉപദ്രവിക്കുന്നൊരു സാധനമാണെങ്കിൽ അത് ഓക്കെ, പക്ഷേ നാച്ചുറലി അവിടെ നടന്നു പോകുന്നൊരു സംഭവങ്ങൾ കാര്യങ്ങളാണെങ്കിൽ അതിനെന്തിന് ഇങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് ആവേണ്ടതെന്ന് എനിക്കൊരു തോന്നൽ തോന്നി. കാരണം ചിലപ്പോൾ ഒരു മൃഗത്തെ വെച്ചായിരിക്കും നമ്മളൊരു ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷേ ആ മൃഗം ഒരു ഇപ്പോൾ ഒരു മൃഗം ഒരു കുട്ടി നമ്മുടെ റിലേഷൻ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ സിനിമകൾ വന്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഈ കുട്ടികൾക്ക് ഈ അങ്ങനത്തെ ജന്തുക്കളോടും ജീവികളോടും തോന്നുന്നൊരു ഇഷ്ടം വർക്ക് ചെയ്യാൻ, അപ്പോൾ അത് പറ്റാത്തൊരവസ്ഥയെ നമുക്കത് പറ്റുന്നില്ല. അങ്ങനെ കഥയെ ചിന്തിക്കാൻ പറ്റില്ല. ഞാനൊരു പടം സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്നത് അതിന് മെയിൻ ഒരു പുലിയാണ്. പക്ഷേ നമുക്ക് അത് വിട്ടു, ആ സബ് പ്രൊജക്റ്റ് ഞാൻ വിട്ടു. കാരണം പറ്റണില്ല, ഞങ്ങൾ മാക്സിമം പല സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയിട്ട് പറ്റണില്ല ചെയ്യാൻ. അല്ലെങ്കിൽ പുറത്തുപോയി ഷൂട്ട് ചെയ്ത് വന്നാൽ, പക്ഷെ അത് പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഇവിടുത്തെ നടക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയും സ്ട്രിക്റ്റിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആവാം, കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ച് ഓവറാണോ എന്നൊരു സംശയം. ആ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അതിനും ഒരു സെൻസറി വെക്കേണ്ടി വെക്കണം. ഈ ഇത്രയും സ്ട്രിക്റ്റായ സ്ഥിതിക്ക് നമ്മളതിനെ അംഗീകരിക്കുന്നു, നമ്മളംഗീകരിക്കുന്നു, നമ്മളതിനനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. കാരണം അവർ ഒരു കാര്യം തീരുമാനം എടുത്താൽ നമ്മളതിനെ എതിർക്കാൻ പാടില്ല. അതൊരു ഒരു നിയമം വന്നാൽ നമ്മളതിനെ ശത്രുതയോടെ കാണാൻ പാടില്ല. ഓക്കെ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അതുപോലെ പെരുമാറുന്നുണ്ടെങ്കിൽ തന്നെ, അതുപോലെ തന്നെ നമ്മൾ സിനിമയെക്കാളും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളതാണ് ചാനൽസ്. അപ്പോൾ ചാനൽസ് വരുന്ന സീരിയൽസിനും ഒന്ന് ആൾക്കാർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ് അത്. ഇപ്പോൾ ശരിയാണ്, സത്യമാണോ കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരുപാട് ഒരു കഥ പറയാനും പ്രൊഡ്യൂസേഴ്സൊക്കെ വിളിച്ചിട്ട് എൻ്റെ സബ്ജക്റ്റിൽ കേട്ടോ, ഞാൻ പറഞ്ഞാൽ എല്ലാം ഈ സിനിമ റിലീസ് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം കേൾക്കുള്ളൂ. കാരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും നമ്മുടെ തലയിൽ കയറിയില്ല, ഒന്നുമില്ല. ചിലപ്പോൾ എനിക്ക് നല്ല സാധനമായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് മോശമായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് റിലാക്സ് ചെയ്തിട്ട്, കാരണം ഇത് വിട്ട് 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 അങ്ങോട്ട് ഒഴിഞ്ഞു പോകണം, ഒരു ബാധ പോലെ തന്നെയാണ്. അതങ്ങനെ ഒഴിഞ്ഞു പോയാൽ മാത്രമേ പിന്നെ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടേഴ്സ് ഞാൻ സ്ക്രിപ്റ്റ് നോക്കിയല്ല ഷൂട്ട് ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വായിക്കും, ജസ്റ്റ് ഒന്ന് വായിക്കും, പിന്നെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ സൂര്യൻകുനി ശരിയാണ് എൻ്റെ അസോസിയേറ്റ്. അപ്പോൾ പുള്ളിക്ക് കറക്റ്റ് ഇപ്പം എൻ്റെ ടേസ്റ്റ് അറിയാം. ഞാൻ ഷോർട്ടുകൾ എടുത്തുകൊണ്ടേയിരിക്കും. ഡയലോഗ് എന്താണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ആ സൂര്യൻ എന്താ ഡയലോഗ് എന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് കംപ്ലീറ്റ് തലയിൽ ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ അത് ഇറങ്ങിപ്പോകാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും.